KG1 മുതൽ ഇപ്പോൾ 12 വർഷമായിട്ട് ഇവിടെ തന്നെ പഠിക്കുന്നു മസ്കറ്റിൽ. ഇപ്പോൾ അവള് 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ +1 +2 നാട്ടിൽ പഠിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. നീറ്റിന് പോകണം, എൻട്രൻസ് എഴുതണം, മെഡിക്കലിന് പോകണമെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് വിടാൻ ധൈര്യമില്ല. കാരണം ഇവിടെ വളരുന്ന പിള്ളേർ ഒരു എന്താ പറയുക, ഇവിടുത്തെ സിറ്റുവേഷനായിട്ട് അവർ ഓക്കെയാണ്. ബാക്കിയുള്ള ഒരു കാര്യങ്ങളും അവർക്കറിയില്ല. സ്കൂൾ ബസ്സിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഒരു ചാവി കൊടുത്ത ഡോള് മാതിരിയുള്ള ഒരു ജീവിതമാണ് ഇവിടുത്തെ. പിള്ളേർക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് നാട്ടിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ABCD പിള്ളേർക്ക് അറിയില്ല. അതാണ് ഞങ്ങൾ നേരിടുന്നത്. ഞാൻ മാത്രമല്ല, നമ്മളുടെ ഫ്രണ്ട്സുകളും ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇതാണ് നേരിടുന്നത് ഇപ്പം ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നന്ദന 10th ലല്ലേ പഠിക്കുന്നത് അല്ലേ? ഓക്കെ. ഞാൻ പറയുന്ന എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ, അവളുടെ ആഗ്രഹം നാട്ടിൽ പോയി പഠിക്കണം എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിലേക്ക് പറഞ്ഞയക്കുക, നാട്ടിൽ പോയിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ വരുമെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും അവിടെയും ഇവിടെയും വളർന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ നാട്ടിലുണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് കുട്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം ഈ കുട്ടികൾ വളരെ സോഫ്റ്റായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രശ്നത്തിന് അവരിതുവരെ കണ്ടിട്ടില്ല. ആ പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങളിങ്ങനെ ഒതുക്കി ഒതുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭയം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മുന്നിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ നേരിടുന്നു? ഞാനൊരു മോളെ ഒരു ചെറിയ കഥ പറഞ്ഞുതരാം. ഒരു ഈ പൂന്തോട്ടത്തിൻ്റെ കൽമതിൽ, ആ കൽമതിൽ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന കുറേ കല്ലുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്ന കുറേ പുൽപ്പൂക്കളുണ്ട്. അപ്പോൾ ഈ പുൽപ്പൂക്കൾ അതിൻ്റെ അടിയിൽ സുഖമാണ് ജീവിതം. മഴ കൊള്ളില്ല, വെയിൽ കൊള്ളില്ല, ആരും ഒരു പശു വന്നിട്ട് കടിച്ചു തിന്നില്ല. കാരണം രഹസ്യമായിട്ട് ഈ കല്ലിൻ്റെ അടിയിൽ ഒളിച്ച് താമസിക്കുന്ന പുൽപ്പൂക്കളാണ്. ഒരു പുൽപ്പൂവ് ഈ പൂന്തോട്ടത്തിലേക്ക് ഒരു ദിവസം ഇങ്ങനെ എത്തി നോക്കിയ സമയത്ത് കാണുന്ന ഒരു പനിനീർ പൂവിനെ കാണുക. മനോഹരമായൊരു പനിനീർ പൂവാണ്. ആ പനിനീർ പൂവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആ പൂന്തോട്ടത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പുൽപ്പൂവിനൊരു ആഗ്രഹം ഉണ്ടായി. എന്താണ്? നാളെ എനിക്കൊരു പനിനീർ പൂ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഈ പുൽപ്പൂവിൻ്റെ അമ്മയും അച്ഛനും ഉണ്ട്, പ്രായം ചെന്ന പുൽപ്പൂക്കളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഒരിക്കലും പോകരുത്, കാരണം ഈ കല്ലിനടിയിൽ രഹസ്യമായി മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ കാറ്റടിക്കാതെ നമുക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. 5-ഓ 6-ഓ ആഴ്ച ജീവിച്ചു കഴിഞ്ഞാലും നമുക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പനിനീർ പുഷ്പമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരു ദിവസമൊക്കെ ജീവിക്കാം, പക്ഷേ ആ ജീവിതം സുഖകരമാവണമെന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പൂവിനാഗ്രഹം, പുൽപ്പൂവിനാഗ്രഹം നിർബന്ധമായിട്ട് എനിക്ക് പനിനീർ പൂവാവണം എന്നുള്ള ആഗ്രഹം. നെക്സ്റ്റ് ഡേ നോക്കിയ സമയത്ത് ആ ഡ്രീം ഫുൾഫിൽ ആവുകയാണ്. അതൊരു പനിനീർ പൂവായിട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്. സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അതിൻ്റെ സൗരഭ്യം ആസ്വദിക്കാൻ വേണ്ടി, സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആളുകൾ വരുന്നു. സൂര്യൻ വരുന്ന സമയത്ത് സൂര്യനെ നേരെ ഇങ്ങനെ വെല്ലുവിളിച്ച് നിൽക്കുന്നു. മഴ പെയ്യുന്ന സമയത്ത് അത് മഴയെ ചെറുത്ത് നിൽക്കുന്നു. കാറ്റടിക്കുന്ന സമയത്ത് കാറ്റിനോട് ശക്തമായിട്ട് പൊരുതുന്നു. അങ്ങനെ ആ പനീർ പുഷ്പം മനോഹരമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ആ പനീർ പുഷ്പം ഒരു ദിവസം കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും പൊഴിഞ്ഞു പോകും. ഈ പുൽപ്പൂക്കൾ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചു പറയുകയാണ്, ഇപ്പം നിനക്ക് മനസ്സിലായോ ഞങ്ങൾ ഇനിയും ജീവിക്കാൻ പോവുകയാണെന്ന് പറയും. ഈ പനീർ പുഷ്പം പറഞ്ഞൊരു വാക്കെന്താണെന്നറിയാമോ? ഇന്ന് ഞാൻ ജീവിച്ച ജീവിതമാണ് ജീവിതം. മനസ്സിലായോ? ആ കല്ലിനടിയിൽ എത്ര കാലം ഒളിച്ച് താമസിച്ചു കഴിഞ്ഞാലും അതൊരു ജീവിതമാവുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ സൂര്യന് നേരെ മുഖമുയർത്തി നിന്നു, കാറ്റിനെ വെല്ലുവിളിച്ചു, മഴയെ വെല്ലുവിളിച്ചു, എന്നെ കാണാൻ വേണ്ടി ആളുകൾ മുഴുവൻ വന്നുകൊണ്ടിരുന്നു, സൗരഭ്യം ആസ്വദിക്കാൻ വേണ്ടി, സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരുന്നു. ഇതാണ് ജീവിതം. അപ്പോൾ ഞാൻ മോളോട് പറയുന്നത്, സാർത്ഥകമായ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന അത്രയും ദിവസം മനോഹരമായിട്ട് ജീവിക്കുക, ഉജ്ജ്വലമായിട്ട് ജീവിക്കുക. മനസ്സിലായില്ലേ? ഒരുപാട് ആളുകൾക്ക് സേവനം ചെയ്യുക, ഒരുപാട് ആളുകളുടെ ജീവിതത്തുമായിട്ട് ബന്ധപ്പെടുക, ഒരുപാട് ആളുകളുടെ ജീവിതം കൊടുക്കുക, അത് ഡോക്ടർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അങ്ങനൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്. വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ എവിടെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത്. ഒമാനിൽ ജീവിച്ചു കഴിഞ്ഞാലും, അത് ഇന്ത്യയിൽ ജീവിച്ചു കഴിഞ്ഞാലും, ഓസ്ട്രേലിയയിൽ ജീവിച്ചു കഴിഞ്ഞാലും, അമേരിക്കയിൽ ജീവിച്ചു കഴിഞ്ഞാലും, നമ്മൾ പോകുന്ന വഴി പെർഫെക്റ്റായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടേതാണ്. നേരത്തെ പറഞ്ഞില്ലേ ജീവിതത്തിൻ്റെ ABCD അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ABCD എന്താണുള്ളത്? എ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. മനസ്സിലായോ? നമ്മുടെ മനോഭാവം, അതാണ് ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള നമ്മുടെ വിജയത്തിൻ്റെ നിർണയ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഡോക്ടറായി കഴിഞ്ഞാലും നല്ലൊരു മനോഭാവത്തോടുകൂടി ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് എ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. രണ്ട്, ബിഹേവിയർ, ബി ഫോർ ബിഹേവിയർ. മനസ്സിലായില്ലേ? നല്ല സ്വഭാവം. എത്രമാത്രം ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാലും വിനയമുണ്ടാവുക. അപ്പോൾ അവിടെ ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള മനോഭാവം ഉണ്ടാവുക.
ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മൊബൈൽ ഫോണും ടെലിവിഷനും വന്നപ്പോൾ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ വന്നു, നമ്മൾ അതിനകത്തേക്ക് കുരുങ്ങിപ്പോയി, പരസ്പരം നമ്മൾ നോക്കി സംസാരിക്കുന്നില്ല, അതാണ് അപകടം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഡി, ഡെഡിക്കേഷൻ. ഏത് രംഗത്ത് നിൽക്കുകയാണെങ്കിലും സമർപ്പിക്കുക. നമ്മൾ മോഡൽ ഡോക്ടർ ആകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടി, നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഡോക്ടറാവുന്നത്, നമ്മൾ ജീവിതങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഡോക്ടറാവുന്നത്. അപ്പോൾ അവിടെയാണ് സമർപ്പിക്കപ്പെടുന്നത്, സമർപ്പിതമാവുക നമ്മുടെ പ്രൊഫഷനോട്. മനസ്സിലായോ? അച്ഛൻ പറഞ്ഞ എ ബി സി ഡി അതാണ്. എ ആറ്റിറ്റ്യൂഡാണ്, ബി ബിഹേവിയറാണ്, സി കമ്മ്യൂണിക്കേഷനാണ്, ആൻഡ് ഡി ഡെഡിക്കേഷനാണ്. ഇതുണ്ടെങ്കിൽ ഏത് ഭൂമിയിലും നമുക്ക് ജീവിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളോട് അതാണ്, ഈ എ ബി സി ഡി കയ്യിലേക്ക് കൊടുക്കും. അവൾ അവിടെ വന്നിട്ട് സുഖമായിട്ട് ഡോക്ടറായിട്ട് നല്ല സല്യൂട്ട് അടിച്ച് നിൽക്കേണ്ടി വരും. നല്ല ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.